എന്തൊക്കെയുണ്ട് ചായ വിശേഷങ്ങൾ? വിശേഷങ്ങൾ പറഞ്ഞ് അധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ല. ജയിൽ ചാടിയാണ് വരവ്. കുറേ നാളായി നാട് കണ്ടിട്ട്. ബാംഗ്ലൂർ ജയിലിലായിരുന്നു. അറിയാലോ നിനക്ക് കഥകളൊക്കെ. പിന്നെ നീ ഇവിടെ ഉണ്ടെന്നറിഞ്ഞു. നിന്നെ കൊണ്ട് എനിക്ക് ചില ആവശ്യങ്ങളുണ്ട്. ഒക്ടോബർ 2 അന്ന് ടാർഗറ്റ് ചെയ്തിരിക്കുക ഈ നഗരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആരാധനാലയം. അത് റിസ്ക് അല്ലേ ചായ? നീ കൂടാണ്ടെങ്കിൽ ആ റിസ്കൊക്കെ നിഷ്പ്രയാസം മറികടക്കാൻ പറ്റും. നീ ചിന്തിക്കാത്ത തുക കയ്യിൽ വരും. പിന്നെ ലോകം മുഴുവൻ പെണ്ണേറ്റ് കിടക്കേണ്ട ആവശ്യമില്ല. ഇച്ചായും ജയിലിൽ ചാടിയ സ്ഥിതിക്ക് പോലീസ് തെരച്ചിൽ തുടങ്ങി കാണില്ലേ? അവര് തിരയും പിടിക്കും, പിന്നെ ജയിലിലിറങ്ങും. ഞാനിടയ്ക്ക് ഇതുപോലെ ചാടും. കഴിഞ്ഞ 10-15 വർഷം കൊണ്ടുള്ള പതിവാണിത്. പുറത്തിറങ്ങിയാൽ പിന്നെ വരവ് അറിയിച്ചിട്ടേ അകത്തേക്ക് പോകും. നിന്നെ പോലെ തലച്ചോറുള്ള ഒരുത്തനുണ്ടെങ്കിൽ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും വേഗത്തിൽ ചെയ്തു തീർക്കാനാവും. ഞാൻ കൂടെ നിൽക്കാം, റിസ്ക് ഏറ്റെടുക്കാം. പകരം എനിക്ക് ഇച്ചായൻ ഒരു സഹായം ചെയ്യണം. ഒരാളെ തെളിവില്ലാതെ കൊല്ലണം. ആരാള്? നീ പേര് വെച്ചെന്താ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ സ്റ്റേഷനിലെ SI വനിതാ SI, ഒരു മോചിത. മോചിത? ഒരു പെണ്ണിനെ കൊല്ലാൻ ഞാൻ തന്നെ പറഞ്ഞോടാ? ആ ആണിന്റെ ആരോഗ്യവും തലച്ചോറും ഉണ്ട് അവൾക്ക്. സാറല്ല, നീ ചെയ്തിരുന്ന സഹായത്തിന് ഞാൻ പ്രത്യുപകാരം ചെയ്തിരിക്കും. അല്ല, നീ ഇപ്പൊ എവിടെ താമസം? നിലവിലിവിടെ ഇപ്പോഴ് 3 ഭാര്യമാരുണ്ടേ. പെൺവിഷയത്തിൽ നിന്റെ തലവരെ സമ്മതിക്കണടാ. ഒരാള് മലപ്പുറത്തുകാരിയാ, അവള് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇങ്ങോട്ട് ചേക്കേറി. മലപ്പുറത്തുകാരി ഭാര്യ? അതെ, അവിടെ ഞാൻ ഷാജഹാനാ. എങ്കിൽ ഇവിടുന്ന് നേരെ മലപ്പുറത്തേക്ക്. അവിടെ ഒരാഴ്ച തങ്ങാനുള്ള അവസരം നീ ഉണ്ടാക്കി തന്നാ മതി. ഒരാഭ്യന്തര കലഹത്തിന് കളമൊതുക്കിട്ടെ, ഞാൻ അവിടെ നിന്ന് മടങ്ങും. ആ കുടുംബം തീവ്രവാദികളെന്ന് മുദ്രകുത്തുന്നതുകൊണ്ട് നമുക്ക് നഷ്ടമല്ല ഉണ്ടടാ. എടാ, ഈ രാജ്യം വിടാൻ പറ്റിയാൽ പിന്നെ ഒരു നായ്ക്കളും നമ്മൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ലടാ. ഏതായാലും നീ ആ മലപ്പുറത്തുകാർ കെട്ടിയോളെ, എന്നെ ഒന്ന് പരിചയപ്പെടുത്തിത്താ. കുഴപ്പാവോ? എന്ത് കുഴപ്പം? നിന്നെ പോലെ നിൽക്കാൻ അറിയുന്ന ഒരുത്തന് കഥകൾ ഉണ്ടാക്കാനാണ് പാട്. എങ്കി ഇച്ചാൻ എന്റെ ബൈക്കിന് പിന്നാലെ വാ. മോചിത, അവളുടെ കാര്യം ഞാൻ ഏറ്റു. കാക്കിട്ടവളുടെ കല്ലി ഞാൻ തീർത്തു കൊടുക്കാം. എന്താ സാർ ഇവിടെ? നമ്മുടെ സ്റ്റേഷനിൽ ഇരുന്ന് സംസാരിക്കാൻ പറ്റിയ കാര്യമല്ല. അവിടെയുണ്ട് ചില ചാരന്മാർ. കീരിക്കാടൻ ജോസ് എന്ന് കേട്ടിട്ടുണ്ടോ? അയാള് പേരെടുത്തൊരു ക്രിമിനൽ അല്ലേ? ക്രിമിനൽ എന്ന് മാത്രമല്ല, ഇപ്പൊ ചില തീവ്രവാദികളുമായും അവന് ബന്ധമുണ്ട്. ഒക്ടോബർ 2 തിരുവനന്തപുരത്തെ ചില സ്ഥലങ്ങൾ അവർ ടാർഗറ്റ് ചെയ്തിരിക്കുക. സോഷ്യൽ മീഡിയയിലൂടെ അവന്റെ പടം ഉടൻ തന്നെ പ്രചരിക്കും. പൊതുജനങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടിയാണത്. അതുകൊണ്ട് അവനങ്ങനെ അധികം പുറത്തിറങ്ങാൻ പറ്റില്ല. പിന്നെ സാധാരണ ജോസ് മൊബൈൽ ഉപയോഗിക്കുന്നത് സിം കാർഡ് മാറ്റി മാറ്റിയിട്ട തന്ത്രശാലിയാ. 10 ആളിന്റെ ആരോഗ്യമുണ്ട്. അവൻ ഇപ്പൊ നമ്മുടെ സ്റ്റേഷൻ പരിധിയിലുണ്ടെന്നാ ഇന്റലിജൻസ് റിപ്പോർട്ട്. അതുകൊണ്ടാണ് ഞാൻ മോചിത വിവരം അറിയിച്ചത്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കേസാണ്. ഈ സ്റ്റേഷൻ പരിധി വിട്ട് അവൻ ഇനി പുറത്തു കടക്കാൻ പാടില്ല. എനിക്കൊരു കീരിക്കാടൻ ജോസിനെയും പേടിയില്ല സർ. സകല ഡീറ്റെയിൽസും കളക്ട് ചെയ്തിട്ട് ഞാൻ തിരച്ചിൽ തുടങ്ങാം. അവൻ എവിടെയുണ്ടെങ്കിലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ശ്രമിക്കാം. അതത്ര നിസ്സാരമല്ല. എങ്കിലും മോചിതയിൽ എനിക്ക് വിശ്വാസമുണ്ട്. അതീവ ജാഗ്രതയോടെ വേണം മുന്നോട്ട് പോകാൻ. ഈ അടുത്ത സമയത്താണ് അവൻ ജയിലിയാടിയത്. ജയിലിനുള്ളിൽ വെച്ചും 2 പേരെ കൊന്നിട്ടുണ്ട്. ഒന്നിനും തെളിവില്ല. പിന്നെ ഇടയ്ക്ക് പരവളിലിറങ്ങുമ്പോൾ തെളിവില്ലാതെ പലരെയും കൊന്നിട്ടാണ് പിന്നെ അകത്തു പോകാറ്.
അതൊക്കെ ഓർമ്മ വേണം. നേരിടാൻ പോകുന്നത് പേരെടുത്ത ഒരു ഗുണ്ടയെ മാത്രമല്ല, രാജ്യത്തിന് ഭീഷണിയായ ഒരു തീവ്രവാദിയെ കൂടിയാണ്. ആ ഓർമ്മ എപ്പോഴും വേണം. മോളെ കാണാൻ ഒരാളെത്തിയിട്ടുണ്ട്, അയാൾ തന്ന സമ്മാനമാണ്. രൂപം കണ്ട് ഭയക്കണ്ട, ജോസ് ചായ. ഗൾഫിൽ ഞങ്ങൾ ഒരു കമ്പനിയിലായിരുന്നു കുറച്ചു കാലം. 4-5 വർഷം മുമ്പ് ഇച്ചാൻ നാട്ടിലേക്ക് വന്നു. മലപ്പുറത്താ വീടുന്ന് അറിഞ്ഞു. ഇച്ചാൻ ഇരിക്കേ. നിങ്ങൾ രണ്ടാളും അവിടെ ഉള്ളപ്പോ ഞാനൊരു ദിവസം അവിടെ വരുന്നുണ്ട്. വരുന്നതൊക്കെ കൊള്ളാം, 4-5 ദിവസമെങ്കിലും താമസിക്കാനുള്ള തയ്യാറോടുപോട് കൂടി വേണം വരാൻ. എന്തിനാ 4-5 ദിവസം, ഒരാഴ്ച ആക്കി കളയാം. മോളുടെ കുടുംബക്കാര് സൽക്കാര പ്രിയരാ, ആര് വന്നാലും അവരെ നന്നായിട്ട് സൽക്കരിച്ച് അവിടുന്ന് മടക്കി വിടും. നിനക്കറിയാലോ, അങ്ങ് കുറച്ച് ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഉണ്ടെങ്കിലും ഇന്നും ഭക്ഷണത്തോട് എനിക്ക് കമ്പമാ, പ്രത്യേകിച്ച് മലബാർ സൈഡിലുള്ള ഭക്ഷണത്തോട്. ഒരിസം വാ, ഇഷ്ടപ്പെട്ടത് എന്താന്ന് വെച്ചാ എന്റെ ഉമ്മ ഉണ്ടാക്കി തരും. ഇപ്പൊ ഇവിടെ എന്തുണ്ട് കഴിക്കാൻ? ഇക്കാര അറിഞ്ഞൂടെ, ചോറും മീൻകറി ഉണ്ട്. എല്ലാം മോളുണ്ടാക്കിയതാണോ? അതെ. എന്നാ പിന്നെ കച്ചിയാളല്ലേ, എനിക്കുള്ളത് കാണുമോ? അതേതായാലും കാണത്തില്ല, ഇച്ചായന്റെ കപ്പാസിറ്റി എനിക്കറിയാവുന്നതാണല്ലോ. പിന്നെ ഉള്ളത് കഴിക്കാം. മാറിയടാകുവേ, നിന്റെ വീട്ടിൽ വന്നിട്ട് നിന്റെ കെട്ടികളുടെ കൈ കൊണ്ട് 2 പിടിച്ചോറും ഇത്തിരി കറിയും, അത്രയേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. എന്നാ മോള് പോയി എടുത്തു വെക്കേ. നിഷ്കളങ്കായ പെൺകുട്ടി, കള്ളത്തരം അറിയില്ല. അവിടെയല്ലേ ഞാൻ കേറി കൊത്തു. സാധു കുടുംബ എന്നെ അവർക്കെല്ലാം ജീവന, അവരൊക്കെ വിശ്വാസമാ. അങ്ങനെയുള്ള കുടുംബമാണ് നമുക്ക് വേണ്ടത്. ആ കുടുംബം കേന്ദ്രീകരിച്ച് ചിരത്ത് ചെയ്യാൻ നമുക്ക് പറ്റും. വർഗീയതയുടെ ഈ വിപണിയിൽ പെട്ടെന്ന് വിൽക്കാൻ പറ്റിയ ഉൽപ്പന്നം ജനം തെറ്റിദ്ധരിക്കാൻ തയ്യാറാണെങ്കിൽ പിന്നെ അതിന് തിരികൊളുത്താനാണോ പാട്. നീ കൃത്യസമയത്ത് തന്നെ വന്നല്ല മോനെ, ദേ നോക്കിയേ ഉമ്മക്ക് തീരെ വയ്യ. ഉമ്മ എന്താ? ഉമ്മ ഓ എന്താന്ന് ചോദിച്ചുണ്ടാക്കാതെ നീ പെട്ടെന്ന് പോയി ഒരു വണ്ടി വിളിക്കേ, ഉമ്മാനെ ഉടനെ ആശുപത്രിയിൽ എത്തിക്കണം. നോക്കി നിൽക്കാതെ ചെല്ലു മോനെ, അല്ലെങ്കിൽ നിന്റെ ഉമ്മ ഇപ്പൊ തീരൂടാ. അബിത, ഹൃദയത്തിലാണ് കേട്, രക്ഷപ്പെടുന്ന് പടച്ചമ്പരാന് മാത്രം അറിയൂ. പടച്ചോനെ കണ്ടിട്ട് സഹിക്കാൻ പറ്റണില്ലല്ല. ഓ
പോട്ടെ പോട്ടെ പോട്ടെ, ആദ്യമായിട്ട് കാണുന്നോണ്ടാ, സ്ഥിരം കാണുമ്പോ മോക്ക് ശീലായിക്കോളും. മോള് സങ്കടപ്പെടണ്ട, പാപ്പയുണ്ടല്ലോ. ഇവളെന്താ ചാകാൻ വേണ്ടി വരിക്കണം? പോട്ടെ മോളെ, പോട്ടെ മോളെ, പോട്ടെ. കയ്യാണിച്ച് വാപ്പ തിരുമ്പി തരാ. പോട്ടെ. ശരിടാ. ഒരു വൈക്ക പോയ രണ്ട് ദിവസം നിന്നിട്ട് പോന്നാ പോരെ നവാസ? എനിക്ക് അവിടെ ഷാജഹാൻ ഉണ്ടല്ലോ ബാബാ. അതിനെ കൊണ്ട് എന്താടാ കാര്യം? ഓന്റെ ഉമ്മായിക്ക് സൂക്കേടല്ലേ, അപ്പൊ ഓൻ ആശുപത്രിയും വീടൊന്നും പറഞ്ഞ് നിക്കണ്ടേ? ആശുപത്രി തന്നെയാ ഓൻ ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് പോയതാ. ആകെ ബേജാറായി എന്റെ രഹനമോൾക്ക്. പോണ്ടെന്നുള്ളോട് ഞമ്മള് പറഞ്ഞില്ലേ ഇജുണ്ടരുത്. ആ നിക്കാ കഴിഞ്ഞപ്പോ തന്നെ ഓൻ കെട്ടിയോളും കുട്ടിയോളായിട്ട് അങ്ങ് മാറി. പിന്നെ ഏത് നേരവും കെട്ടിയോടെ കൂടെ. അയോലുള്ള ആഗ്രഹങ്ങളൊക്കെ ഓക്കം കാണില്ലേ? പോരാത്തതിന് അവള് കൊച്ചു കുഞ്ഞല്ലേ, പരിചയമില്ലാത്ത സ്ഥല. ഏത് സ്ഥലായാലും ഓളെ കെട്ടിയോന്റെ നാടല്ലേ, പിന്നെ എന്ത് പേടിക്കാനാ? സ്വന്തം ജീവൻ പോയാലും കെട്ടിയോളെ സംരക്ഷിക്കുന്ന ആളെ നമ്മളെ പുയ്യാപ്പളാ. അതുകൊണ്ട് അങ്ങനെയുള്ള ബേജാറൊന്നും ആർക്കും വേണ്ട. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എന്റെ സമാധാനം പോയി. ഷാജഹാന്റെ വീട് നല്ല വീടാണോടാ? എല്ലാ സൗകര്യങ്ങളും ഉള്ള വലിയ പുരയാ. പിന്നെ ഓൻ ഇത്രയും നാളും ഗൾഫ് കടന്ന് കഷ്ടപ്പെട്ടത് വെറുതെയാ? ഞമ്മൾ ഒരു കായി ഓന് കൊടുത്തിട്ടില്ല, ഓനായിട്ട് ചോദിച്ചിട്ടുമില്ല. കൊടുത്ത പണ്ടാണെങ്കിൽ ബാങ്കിലെ ലോക്കർ തന്നെ ഉണ്ടേനു. എന്നാലും കാര്യമായിട്ട് എന്തെങ്കിലും കൊടുക്കണടാ മോനെ. അത് ഞമ്മൾ കരുതി വെച്ചിട്ടുണ്ട്. അല്ല ഷാജഹാന്റെ ഉമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ടാ? ഇത്തിരി കൂടുതലാ. ഇനി ഓളുടെ വിളി വന്നാ നീ ഐശാനെയും കൂട്ടി അങ്ങോട്ട് പോവാം മമ്മതേ. ആ അത് ശരിയാ. ഈ സമയത്ത് ഓനൊരു ആശ്വാസം കൊടുക്കാൻ ഞമ്മളെ പോലെ ഒരാളാടം വേണം. ജങ്ങോട്ടാടാ. നല്ല സുഹറ ഒറ്റയ്ക്ക് അടയിരിക്കെ. ഇങ്ങോട്ടെങ്ങാനും ഓള് വന്നാ തിളച്ച വെള്ളം ഓളുടെ തലവഴി ഒഴിക്കുമെന്ന് പറഞ്ഞേക്ക്. അല്ലോ എടി ശുഭേ, അവശത നന്നായിട്ട് അഭിനയിക്കണം. അഭിനയത്തിനാണ് സാറ് കാശ് തരുന്നത്. നല്ല നടിയായ പറഞ്ഞതിലും കൂടുതൽ തരും അല്ലേ സാറേ? ഇല്ല തരില്ല. ഏ പറഞ്ഞത് കൃത്യമായിട്ട് തരും, അതിലൊരു മാറ്റവും. കൂടുതൽ തരൂല. ബീരാൻകുട്ടി ഇടയ്ക്കിടയ്ക്ക് ആപതിയെ ശുഭ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഈ കളി തീരുന്നത് വരെ അത് വേണ്ട. സംസാരം ഇടയ്ക്കിടയ്ക്ക് വഴുതി പോകണ്ട. എത്ര ദിവസം ഇവിടെ കിടക്കേണ്ടി വരും? എത്ര ദിവസം കിടന്നാൽ എന്താ? ചുമ്മാതെ ഭക്ഷണം കഴിച്ച് മുന്നോട്ട് പോവല്ലേ, പിന്നെ ഒരിടത്ത് അടങ്ങി കിടന്നാൽ എന്താ? അത് ഇവള് വെറുതെ ചോദിച്ചല്ലേ. ലോഹ്യം ലോഹ്യം, എത്ര ദിവസം വേണമെങ്കിലും ഞങ്ങൾ ഇവിടെ കിടന്നോളാം. ഹോസ്പിറ്റൽ ഓണറോട് ഞാൻ എല്ലാം സംസാരിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഡോക്ടർമാർക്കും നേഴ്സുമാർക്കും വേണ്ടതൊക്കെ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ നിർത്താൻ പോകുന്ന ഹോസ്പിറ്റലാ, അതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. നിങ്ങൾ നല്ല രീതിയിൽ ആക്ട് ചെയ്താൽ മാത്രം മതി. ഇന്നത്തോടെ അവളെ ഇവിടുന്ന് കെട്ടിക്കെട്ടിക്കണം, അത്രേ ഉള്ളൂ. ആ കൊച്ചു സാറിന്റെ കെട്ടിയോളല്ലോ സാറേ, പിന്നെന്തിനാ കെട്ടിക്കെട്ടിക്കണത്? കഥകളൊക്കെ കേട്ടിട്ട് അയാൾ ഓരോന്നോരോന്ന് കെള്ളിക്കെള്ളി ചോദിക്കുക. ഇനിയാ പെങ്കൊച്ചു ഇങ്ങോട്ടെങ്ങാനും വരുമോ? വരുത്താതിരിക്കാൻ ഞാൻ നോക്കാം. അബദ്ധവശം വന്നു കഴിഞ്ഞാൽ അവശത ഉള്ളതായിട്ട് തോന്നണം, ക്രിട്ടിക്കൽ ആണെന്ന് കരുതണം. മനസ്സിലായ? ഇങ്ങനെ ആഞ്ഞു മരിക്കണോന്ന്, അതിന്റെ ഇടയ്ക്ക് ശ്വാസം നിന്ന അത്രയായല്ലോ. ഞാനൊന്ന് പോയിട്ട് വരാം. പോയാ. അല്ല ഇച്ചിരി കട്ടിപ്പണിയാ, കൂടുതൽ വല്ലതും കിട്ടുമോ? അവൻ പറഞ്ഞതൊക്കെ കേട്ടല്ലോ, അതുകൊണ്ട് കൂടുതൽ അത്യാഗ്രഹമൊന്നും വേണ്ട. മതവും മാറി ഭാഷയും മാറി, എന്നിട്ടും വേദനം മാത്രം പോരാ. അതെ എങ്കിലും നീ വേദന കടിച്ചമർത്തണം ആൾക്കാർ വരുമ്പോക്ക. നീ പോത്തെ മനസ്സിലായ?
ഇനി മോളി കട്ടം കുടിച്ച് ചിന്തിക്ക്, കട്ടം കുടിച്ചാൽ ചിന്ത വരും. സത്യം പറഞ്ഞ വിവാഹം കഴിക്കാൻ ഞാൻ നന്നായി നിപ്പോ തോന്നുവ. ഇന്നത്തെ കാലത്ത് ആണ് നന്നായ പെണ്ണ് ശരിയാവില്ല. ഇനി പെൺകുട്ടി ശരിയാണെങ്കിലോ? പാപങ്ങൾ മാത്രം ചെയ്യുന്ന ആണിനെ ആയിരിക്കും പങ്കാളിയായിട്ട് കിട്ടുക, അതുറപ്പാ. മോളിപ്പോ അതേപറ്റി പറയാൻ എന്താ കാരണം? കാരണം ഉണ്ടായി, അത്രേ ഉള്ളൂ. മോളുടെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട്, എന്നാലൊട്ടും വിട്ടു പറയുന്നുമില്ല. അങ്ങനെ പറഞ്ഞതുകൊണ്ട് എന്താ വെച്ചാ പ്രയോജനം? അച്ഛനോട് വിഷമിക്കും, അത്ര തന്നെ. അപ്പോ പ്രശ്നം അത്രയ്ക്ക് ഗൗരവമുള്ളതാണല്ലേ? രോഹിണിയും ശരത്തുമാണോ മോളുടെ മനസ്സിൽ? എനിക്കറിയാം, അതാണ് മോളെ ഇപ്പൊ അലട്ടുന്നതെന്ന്. ശരത്തിനെ കുറിച്ച് പലതും കേട്ടെങ്കിലും അതൊന്നും സത്യമാകരുതെന്ന് മോളും ആഗ്രഹിച്ചു. എന്നാൽ അതല്ല ഉണ്ടായത്. അതിന്റെ മനോവിഷമമാണ് മോൾക്കിപ്പുള്ളത്. അതാ മോൾ അലട്ടുന്നത് അല്ലേ? ശരത്തിനെ സംശയിക്കാമെന്ന് നേരിയൊരു സൂചന മോള് തന്നിരുന്നു. അതുകൊണ്ട് പറഞ്ഞില്ലെങ്കിലും അത് തന്നെയാണ് മോളെ ബാധിച്ചിരിക്കുന്നതെന്ന് മോളെ അറിയാവുന്ന ആർക്കും മനസ്സിലാവും. അച്ഛനിപ്പോ കൂടുതലൊന്നും ചോദിക്കണ്ട, എന്റെ മൂഡ് അത്ര ശരിയല്ല. മോളെ, നരം പറയുന്നത് അത്ര നിസ്സാരമായി തള്ളണ്ട. നരനും ശരത്തും എല്ലാം കണക്കാ, എല്ലാ ആണുങ്ങളും. പിന്നെ അതിനിടയിൽ ജോസാറിനെ പോലെ തെന്നിത്തെറിച്ച് ചിലരുണ്ടാവും, ആണെന്ന് വിളിക്കാൻ പാകത്തിന് ചിലര്. നാളെ തന്നെ ഞാൻ വരാം, 10 ലക്ഷം തരാം, വീട് പണി നടക്കട്ടെ. പൈസക്ക് ഷോർട്ടേജ് വന്നാലും പണി മുടങ്ങരുത്, ഞാൻ പറഞ്ഞില്ലേ സാർ? ശരത്തേട്ടാ, ആ ഓക്കെ, ആ മോചിതയോ? ആ ഞാൻ അങ്ങോട്ട് വിളിക്കാം. എന്താ ഇവിടെ? ഒരു കുത്തുകേസുമായി ബന്ധപ്പെട്ട് വന്നതാ. രാഷ്ട്രീയ പകപോക്കല, തെളിവെടുക്കണം. അല്ല ശരത്തേട്ടൻ എന്താ ഇവിടെ? അല്ല, അത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഉമ്മ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ക്രിട്ടിക്കലാ. ഓ, ചേർത്തേട്ടന് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരേണ്ടി വന്നു അല്ലേ? ആ മോള് കടന്ന് നിലവിളി, പിന്നെ പരാതി എന്ത് ചെയ്യാനാ? ഇപ്പോ പാങ്ങോട് മിലിറ്ററി ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുക അല്ലേ? ഇടയ്ക്കപ്പോഴും രാഖി അങ്ങനെ പറഞ്ഞായിരുന്നു. അല്ല, ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്ന ചേർത്തേട്ടൻ അവിടെ നിന്ന് ലീവില് വരുമ്പോ ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുമോ? അത് അത് എന്റെ അവസ്ഥ ബ്രിഗേഡിയറോട് പറഞ്ഞപ്പോ അദ്ദേഹം ചെയ്തെന്നൊരു അഡ്ജസ്റ്റ്മെന്റ്. പിന്നെ ഞാനൊരു കേണലിനെ പറ്റി പറഞ്ഞിരുന്നല്ലോ, ബാംഗ്ലൂർ മിലിറ്ററി ക്യാമ്പിലുള്ള. പുള്ളിക്കാരന്റെ നമ്പർ കിട്ടിയിട്ടില്ല, കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ തമ്മിൽ കണക്ട് ചെയ്ത് തരാം. ആയിക്കോട്ടെ. ശരത്തേട്ടൻ ബാംഗ്ലൂരിൽ പോയത് 12-ാം തീയതി അല്ലേ? രാഖി അങ്ങനെ പറഞ്ഞതായിട്ടാ ഓർമ്മ. ബാംഗ്ലൂരിൽ വേറെ നമ്പറാണോ ഉപയോഗിക്കുന്നേ? അതെ. അപ്പോ ശരത്തേട്ടന്റെ കയ്യിൽ ഒരുപാട് നമ്പറുകൾ ഉണ്ടല്ലേ? അല്ല, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ആ വീട് പണി ഇതുവരെയായി? ലോണൊക്കെ ശരിയായോ? എന്ത് ചെയ്യാനാ, രോഹിണി ഇതുവരെ അക്കാര്യത്തിൽ ഒരു ഇൻട്രസ്റ്റ് എടുത്തിട്ടില്ല. പറഞ്ഞാൽ ശരത്തേട്ടന് ഇഷ്ടപ്പെടത്തില്ല, എങ്കിലും ലോണിന് വേണ്ടി ശ്രമിച്ചപ്പോ ആ ജോസാറിന്റെ ബാങ്ക് തന്നെയായിരുന്നു നല്ലത്. അതേതായാലും വേണ്ട,
രോഹിണിയുടെ മനസ്സിൽ ഇപ്പോഴും അയാളുണ്ടെന്ന വിശ്വാസം. എന്തിനാ വെറുതെ ബന്ധങ്ങളെ ബലപ്പിക്കുന്നത്? ലോണ് കിട്ടിയില്ലെങ്കിലും വീട് വെച്ചില്ലെങ്കിലും എനിക്ക് വേണ്ടത് എന്റെ ഭാര്യയും കുഞ്ഞുമാ. അവരെ നഷ്ടപ്പെടുന്ന ഒരു പ്രവർത്തിക്കും ഞാനില്ല. ആ എന്നാ ശരി. പറഞ്ഞതപ്പോ സത്യമായിരിക്കും. തങ്കപ്പ എന്താടേ ഇവ അറിഞ്ഞ് പണിയെടുക്കാണല്ലോ. വന്നപ്പോ മുതൽ അങ്ങനെ തന്നെയാ. ഇനി ജോലി ഏൽപ്പിച്ചെന്ന് പറഞ്ഞ് എന്റെ കൊങ്ങയ്ക്ക് പിടിക്കുമെന്ന്. അത് ചിലപ്പോ ഉണ്ടാവും. ഇറച്ചിയല്ല ഇങ്ങോട്ട് കഴിവെക്കിട്ട്. അത് ഞാൻ കഴിവെച്ചോളാണ്. അന്ന എങ്ങനെ നടന്ന് കഷ്ടപ്പെടാതെ. കഷ്ടപ്പെട്ടാലേ ജീവിക്കാൻ പറ്റൂ. അല്ലേ ഞാനത് ഇങ്ങോട്ട് എടുത്ത. ഇതാ ഇപ്പോ നടക്കട്ടെ. ച്ചപ്പോ ആ പെൺകൊച്ചിന്റെ കുറച്ച് സ്വഭാവം അവന് കിട്ടിയെന്നാ തോന്നുന്നത്. അങ്ങനെ കരള് മാറ്റി വെച്ച സ്വഭാവം മാറും. മാറുമായിരിക്കും, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയുണ്ടോ? കുഞ്ഞിഞ്ഞൊരു കരിയിലെടുക്കത്തില്ലായിരുന്നവൻ, ഇപ്പൊ ഒരു സമയം വെറുതെ ഇരിക്കത്തില്ല. എന്നാലും ഒന്ന് സൂക്ഷിക്കണം, കറിക്കത്തിയൊക്കെ ഒന്ന് മാറ്റി വെച്ചേരേ. ഇപ്പൊ കോഴി ഇറച്ചിയാ കഴുകുന്നത്, നാളെ തന്റെ ഇറച്ചി കഴുകരുത്. പേടിപ്പിക്കാടെ. കുറച്ചുകൂടെ നല്ല ഇറച്ചി വാങ്ങണം. ആൾക്കാർക്ക് നല്ല ഭക്ഷണം കൊടുത്താൽ കാശ് മാത്രമല്ല പുണ്യവും കിട്ടും. ലാഭത്തിൽ കിട്ടുമ്പോ അതങ്ങ് വാങ്ങുവണ്ണ. പിന്നെ മസാല ഇട്ട് കഴിയുമ്പോ പഴക്കമൊക്കെ ആൾക്കാർ അങ്ങ് മറക്കും, അവര് തിന്നോണ്ട് പോയിക്കോളും. എടോ നല്ല ഭക്ഷണം കൊടുത്താ തിരക്ക് കൂടും. നാൻ തന്നെ തട്ടിയടല്ല, അതുകൊണ്ടല്ലേ അന്യായ തിരക്ക്. ഒന്നുകൂടെ മെച്ചപ്പെട്ടോട്ടെ, നമുക്കെല്ലാം ശരിയാക്കാം. യവ ഇനി ആശ്രമം തുടങ്ങുമെന്തോ. ഇതിൽ മസാല ഇട്ടോളല്ലേ. എന്നാ പിന്നെ ഞാൻ ഇതങ്ങോട്ട് അരിഞ്ഞു വെക്കാം. അയ്യോ കത്തിയ കയ്യിലിരിക്കുന്ന കുറച്ച് മാറി നിൽക്കുന്നത് നല്ലത്. അവ എന്തോ ചെയ്തോട്ട്. ഒറ്റക്കിരുന്ന് മുഷിഞ്ഞോ? ഇതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഇങ്ങോട്ട് വരണ്ടെന്ന്. അങ്ങനെ വന്നോണ്ട് എല്ലാരും കാണാൻ പറ്റിയല്ലോ. ഒരു നേരത്തെ ആഹാരം പോലും വീട്ടിൽ നിന്ന് ഉണ്ടാക്കി തരാൻ പറ്റുന്നില്ല. പുറത്ത് നിന്നാ ഫുഡ് വാങ്ങിയത്. സാരില്ല, എനിക്ക് അറിയാലോ. കുറച്ച് ദിവസം ഉമ്മാക്ക് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും. അത്രയും ദിവസം അനക്കൂടെ ഒറ്റയ്ക്ക് പിടിച്ചേക്കാൻ പറ്റുമോ? അതുകൊണ്ട് നാളെ രാവിലെ എന്നെ ഇമ്മക്ക് പുറപ്പെടാം. രാവിലെയോ? പോണം മോളെ. ഈ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് ഇക്കാക്ക് വലിയ വിഷമ. അതനക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റൂല. വിഷമിക്കില്ല എന്റെ പെണ്ണെ. വാപ്പ എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തിനാ ഓളെ ഇവിടെ കൊണ്ടുവന്നിട്ട് സങ്കടപ്പെടുത്തുന്നതെന്നും പറഞ്ഞു. വാപ്പയ്ക്ക് എന്നെ പറഞ്ഞ് എന്നോടൊപ്പം വിടണമെന്നുണ്ട്. പിന്നെ ഉമ്മാന്റെ കാര്യം ഓർത്തിട്ട് അങ്ങനെ പറയാത്തെ. എന്തായാലും ഒന്നൊന്നര കൊല്ലം കൂടി വന്നിട്ട് ഒരു സ്വസ്ഥതയില്ല. കാത്തിരുന്ന് കെട്ടിയോട് വിഷമിക്കുന്നതാ അതിലേറെ ദുഃഖം.
ഇതൊന്നും മനഃപൂർവ്വം അല്ലല്ലോ. നീ വാ, നമുക്ക് കഴിക്കാം. എന്താ വരുന്നില്ലേ? നാളെ ഞാൻ പോണോ? എനിക്ക് വയ്യ മോളെ, മോളെ ഇവിടെ ഒറ്റയ്ക്ക് ഇരുത്തിട്ട് പോവാൻ. വാ കഴിക്കാം. എനിക്ക് വിശപ്പില്ലക്കാ. ഇങ്ങനെ വാശി പിടിക്കരുത് കേട്ടോ, എന്നെ വിഷമിപ്പിക്കരുത്. ഓ തുടങ്ങി മോശം. മോള് വാ, നമുക്ക് ഒന്നിച്ചിരുന്ന് കഴിക്കാം. വാ. ചിന്തിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് സമയം കുറെ ആയല്ലോ, എന്തെങ്കിലും കഴിക്കണ്ടേ? ഉള്ളിൽ എന്തൊക്കെയോ വീർപ്പ് മുട്ടലുണ്ട് അച്ഛാ. വൃന്ദാവനത്തിലുള്ളവരെ കുറിച്ച് ഓർക്കുമ്പോ എന്തോ ഒരു തളർച്ച പോലെ. ശരത്തിനെ കുറിച്ച് നരം പറഞ്ഞതിൽ എന്തെങ്കിലും ശരിയുണ്ടോ? മോളുടെ മുഖം കണ്ടാലറിയാം എന്തൊക്കെയോ പന്തികേടുണ്ടെന്ന്. പന്തികേടുണ്ട്. രോഹിണി മോളെ കൂടാതെ ശരത്തിന് വേറൊരു ഭാര്യ ഉണ്ടെന്ന് പറഞ്ഞത് സത്യമാണോ? മുത്തശ്ശി, മോളെ ഒരുപാട് പഴി പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിലും നമ്മൾ ശത്രുവായി കരുതുന്നവരായിരിക്കും അവസാനം നമ്മളെ നോക്കുന്നത്. കുടുംബത്തേക്ക് പോകാൻ തീരുമാനിച്ചോ? അച്ഛനും അത് ആഗ്രഹിക്കുന്നുണ്ട്. ഞാനങ്ങ് പോയി കഴിഞ്ഞാൽ അച്ഛനും ഇവിടെ ഇരുന്ന് ബോറടിക്കും. മുത്തശ്ശി വന്നത് അതിനൊരു പരിഹാരമായി. അടങ്ങി ഒതുങ്ങി നിന്നേക്കണം, പറഞ്ഞേക്കാം. ജീവിതം എന്താന്ന് പഠിച്ചടാ മക്കളെ. ഇനി മരിക്കുന്നതിന് മുമ്പ് മറ്റുള്ളവർക്കൊക്കെ മനസമാധാനം കൊടുത്ത് ജീവിക്കണം, അതാ ആഗ്രഹം. പിന്നെ നന്ദമോനെ ബുദ്ധിമുട്ടിക്കുന്നതിന് ഒരു പരിധിയുണ്ടല്ലോ. എനിക്ക് മുത്തശ്ശി ഒരു ബുദ്ധിമുട്ടായിരുന്നില്ല, ശരിക്കും ഒരു ആശ്വാസമായിരുന്നു. പിന്നെ വീട്ടിലേക്ക് പോവാതിരിക്കാൻ പറ്റാത്ത സ്ഥിതിയായി. ശരത്തേട്ടൻ എന്നും അവിടെ ഇല്ലല്ലോ. എന്നും മാത്രമല്ല, വീട് വെച്ചു കഴിഞ്ഞാൽ അവരങ്ങ് മാറും. പിന്നെ അവശനായ അച്ഛനും കുടുംബത്തിനും തുണയായി അവിടെ ഒരാള് വേണമല്ലോ. നന്ദേട്ടൻ ഇനി എന്നും അവിടെ വേണ്ടി വരും. പിന്നെ രോഹിണി ചേച്ചി ശരത്തേട്ടനൊക്കെ വീട് വെച്ച് മാറിയിട്ടേ മാറി എന്ന് പറയാൻ പറ്റൂ. അതാ അങ്ങനെ. അല്ല, അവര് വീട് പണി തുടങ്ങിയല്ലോ. ആ തുടങ്ങി എങ്കിലും അത് പൂർത്തിയാവൂന്നൊരു സംശയം. അല്ല, എന്ന് വെച്ച് ഇതൊന്നും അവരോട് പറയണ്ട. എന്റെ ചില സംശയങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ശരത്തേട്ടനെ മോചിതയും സംശയിക്കുന്നുണ്ടോ? ഏയ് ഇല്ല. ജീവിതത്തില് ഒരുപാട് തിരിച്ചടി ഉണ്ടായിട്ടുള്ള ആളെ രോഹിണി ചേച്ചി, അതുകൊണ്ട് ഇനി വിഷമങ്ങളൊന്നും ഉണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ തെറ്റാ. നരനെ പോലുള്ളൊരു പറഞ്ഞു പ്രചരിപ്പിക്കുന്നത്. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സത്യസന്ധനായ മനുഷ്യന് എന്റെ അളിയ. ശരി മുത്തശ്ശി. അത് അങ്ങനെ തന്നെ നിലനിന്നാ മതിയായിരുന്നു അല്ലേ മോളെ? അതെ, പക്ഷേ പ്രയാസമാണ്. എന്താ മോളെ പ്രശ്നം? അതൊന്നും ഇപ്പൊ മുത്തശ്ശി അറിയണ്ട. മുത്തശ്ശി വാ.
ഇനി ഇവിടെയാണ് താമസം. പിന്നെ ആ വീടും വിട്ടിട്ടില്ല, ഒരു ഗോഡൗൺ പോലെ ഉപയോഗിക്കണം. നന്നായി, ഇനിയെങ്കിലും എല്ലാത്തിനും ഒരു അടുക്കും ചെട്ടി ഉണ്ടാവട്ടെ. മോമ്മ മോനെത്തി, ഇനി ഇവിടെ താമസം. പക്വതയില്ലാത്ത സമയത്ത് കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിന്റെ വാക്ക് കേട്ട് പടിയിറങ്ങിപ്പോയി. ഇപ്പോഴവളെ വീട്ടിൽ നിന്നും ജീവിതത്തിൽ നിന്നും പടിയിറക്കി വിട്ടിട്ട് അച്ഛന്റെ അമ്മയുടെയും പഴയ നന്ദനായിട്ട് തിരികെ വന്നിരിക്കുക. മോശ സമയം പോയി അച്ഛ, ഇനി അച്ഛന്റെ മക്കളെല്ലാം അച്ഛന്റെ അരികെ തന്നെ ഉണ്ടാവും. ഈ വീട്ടിൽ നിന്ന് ഞാൻ പോകുമ്പോ എല്ലാവർക്കും തുണയായിട്ട് അച്ഛനുണ്ടായിരുന്നു, ആരോഗ്യത്തോടെ. എന്നാൽ ഇനി ഈ വീട്ടിൽ ആരോഗ്യത്തോടെ ഞാൻ വേണം. ഈ തോന്നല് നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ പല അത്യാഹിതങ്ങളും ഒഴിഞ്ഞു പോയേനെ. പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. മോൻ വീട് വിട്ടു പോയ ശേഷം ആ മുറി അടഞ്ഞു കിടക്കുക, ആരും ഉപയോഗിച്ചിട്ടില്ല. ഇങ്ങനൊരു ദിവസം ഉണ്ടാവുമെന്ന് ദൈവങ്ങൾക്കറിയായിരുന്നു. ഇപ്പോ വിശ്വട്ടന് സന്തോഷായോ? മോനും മരുമകനും എല്ലാ അരികിൽ. ദൈവങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൈവിട്ടെങ്കിലും കുറച്ചൊക്കെ കരുണയും കാട്ടുന്നുണ്ട്. കണ്ണെഴുതിയ മതിയമ്മേ, എനിക്ക് നീറും. കുറച്ചുകൂടി, ഇത്തിരിയോളം. ഹായ് നന്ദമ്മാമൻ. ലക്ഷ്മോളെ, ഇനി നന്ദമ്മാമൻ ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ മറ്റേ വീട്ടില് പോകത്തില്ലേ? പോവും, എങ്കിലും സ്ഥിര താമസം ഇവിടെയാ. കേട്ടോ, അവസാനം നല്ല ബുദ്ധി തോന്നിയോ? അതിനു വേണ്ടിയല്ലേ അവളെ അവളുടെ വീട്ടിൽ കൊണ്ട് വിട്ടത്. ഇനി പഴയതുപോലെ എല്ലാരും ഒരുമിച്ച് കുറച്ചു ദിവസം, പിന്നെ ഞാൻ മാത്രമാവും ഈ വീട്ടില്. രാഖിയുടെ വിവാഹവും ചേച്ചിയുടെ വീട് പണിയൊക്കെ കഴിഞ്ഞ പിന്നെ മക്കളിൽ ഞാൻ മാത്രല്ലേ ഇവിടെ കാണൂ. എന്നൊന്നും പറയണ്ട, ചിലപ്പോ ഞാനും മോള് ഇവിടെ തന്നെ കാണും. ചേച്ചി അങ്ങനെ? ഇപ്പോഴെന്തെങ്കിലും പ്രശ്നമുണ്ടോ ചേച്ചിക്ക്? ഏ ഒന്നുമില്ല, നീ വന്നതല്ലേ, നീ കഴിക്കാൻ കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാം. മോൾക്ക് സന്തോഷായോ? പക്ഷേ അച്ഛനും കൂടെ അടുത്ത് വേണം. ഓ, അച്ഛൻ ജോലിയൊക്കെ കളഞ്ഞിട്ടെങ്കിൽ വരുമല്ലോ, പിന്നെ അച്ഛനും മാമനും ഒക്കെ മോളുടെ അടുത്ത് തന്നെ ഉണ്ടാവും. സന്തോഷായോ? എല്ലാം കടിച്ചു വെച്ചാ മുഴുവൻ എനിക്ക് തന്നെ കഴിക്കാം, അല്ലെങ്കിൽ അങ്ങേരെ എടുത്ത് തിന്നുകളെ. അതേ, ഉമ്മാക്ക് കൂടുതലാ. ഞാൻ പടച്ചമ്പരാനെ വിളിച്ച് അപേക്ഷിക്കായിരുന്നു, പ്രാർത്ഥന മുടക്കിയിലൂടെ മുട്ടനാടെ. ഡോക്ടർ വന്നില്ലേ? ഓ, അയാള് വന്നും പോയിക്കൊണ്ടിരിപ്പുണ്ട്, അവരുടെ മരുന്നും ചെലവാവുണ്ട്. കൊടുക്കുന്നതിനും കൊടുക്കുന്നതിനും ഉമ്മാടെ വലിവും കൂടിക്കൊണ്ടിരിക്കാണ്. ഇത് കണ്ട് നിക്കാൻ വയ്യക്ക. ഓ, ഓൾ എന്തിനാണ് ഇപ്പൊ മലപ്പുറത്തുനിന്ന് വിളിച്ചു വരുത്തിയത്? ഞാൻ വിളിച്ചു വരുത്തിയതല്ലോ ബാപ്പാ, ഓൾ ഓളുടെ ഇഷ്ടപ്രകാരം വന്നതല്ലേ.
അതേ കാശ് വേണം. ഓ തരാടോ ആശം. അതും പോയാ ടെഹന ഉമ്മാനെ മയ്യത്തെടുക്കുന്ന കാണേണ്ടി വരുമെന്ന്. ഇന്ന് തിരക്ക് കൂടുതലാ. നല്ല ഭക്ഷണം കൊടുത്ത അങ്ങനെ ആടോ. എത്രയായി? 50. എങ്ങനെയുണ്ട് ചേട്ടാ ഭക്ഷണമൊക്കെ? തിരക്കേടില്ല. ശരി ശരി. അത് ശരി, ഇവിടെയാണോ ഇപ്പൊ ജോലി? ജീവിക്കണ സാറേ. ജീവിക്കുന്നതിൽ തെറ്റില്ല, ജീവൻ എടുക്കുന്നതാ പ്രശ്നം. അതൊക്കെ നിർത്തി സാറേ, ഇനി അധ്വാനിച്ചുള്ള ജീവിതമേ ഉള്ളൂ. അത് കുറച്ച് ദിവസത്തേക്കുള്ള മാറ്റമല്ല, ഇനി ജീവിതകാലം മുഴുവനും അങ്ങനെ തന്നെ ആയിരിക്കും. ഇവൻ പറയുന്നൊക്കെ വിശ്വസിക്കാമോ? അമ്മ ഇപ്പൊ മേലനങ്ങി പണി എടുക്കുന്നുണ്ട്. അല്ല, അങ്ങനെ ജീവിച്ച നിനക്ക് കൊള്ളാം. ഇവിടെ ആദ്യമായിട്ട് വന്നല്ലേ, കഴിക്കാൻ എടുക്കട്ടെ? വീട്ടിലൊരു കാരണവരുണ്ട്, അദ്ദേഹം ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ ടേസ്റ്റ് അങ്ങ് പിടിച്ചുപോയി. അത് വീട്ടിലും അച്ഛനായിരുന്നല്ലോ അടുക്കളക്കാരൻ. പാചകം നല്ല വശ, അത്രത്തോളം നല്ലതാവൂലെങ്കിലും മോശാവൂല. കുറച്ച് പൊറോട്ടയും ചിക്കൻ ഫ്രൈ എടുക്കട്ടെ? അത് ചോദിക്കാൻ എന്തിരിക്കുന്നു, പൊതിഞ്ഞ് കൊടുത്താ പോരെ. വിശ്വസിച്ച് കഴിക്കാൻ പറ്റുമോ? അല്ല, നിന്റെ ജീവൻ നിലനിർത്തിയെന്ന ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. സാറ് ചെയ്തതിന്റെ വലിപ്പം എനിക്കറിയാം. ഇപ്പോ അളിയന്റെ തല്ലും അച്ഛന്റെ കുത്തും കൊണ്ട് ആശുപത്രി കിടന്നപ്പോഴും സത്യം പറഞ്ഞ എനിക്കൊരു മാറ്റമില്ലായിരുന്നു. രക്ഷപ്പെടാൻ വേണ്ടി എല്ലാവരുടെയും സഹതാപം പിടിച്ചു പറ്റിയെന്ന് തോന്നിച്ചാ എന്റെ സംസാരത്തിൽ ഒരാത്മാർത്ഥതയില്ലായിരുന്നു. എന്നാ സാറ് സഹായിച്ച ശേഷം ഞാൻ അടിമുടി മാറി. അവിടെ മുതല ചെയ്തതിനെ കുറിച്ചൊക്കെ ഞാൻ ഓർക്കാൻ തുടങ്ങിയത്. ചെയ്തനൊന്നും ആരും മാപ്പ് വരൂല. ഞാൻ കാരണം ഇല്ലാതായവരെ തിരിച്ചെടുക്കാനും പറ്റൂല. എങ്കിലും അതിനുള്ള പ്രായശ്ചിത്തം ചെയ്തുകൊണ്ടായിരിക്കും ഇനിയുള്ള എന്റെ ജീവിതം. ഇവൻ ശരിക്കങ്ങ് മാറി, എന്നാ ബഹുമാനം ഒന്ന് കുറയ്ക്കാം. അതുകൊണ്ട് ഇനി എന്നെ തെറ്റിദ്ധരിക്കണ്ട, എന്നെ കുറിച്ച് ഒരു പരാതിയും സാറിന് ഇനി കിട്ടാനും പോകുന്നില്ല. ഇവൻ പറഞ്ഞതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായാ അത് ഉടനെ എന്നെ അറിയിക്കണം. പിന്നെ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം. കൊണ്ടുപോയി തല്ലിക്കൊന്നോ, എന്നാൽ എനിക്ക് പരാതിയൊന്നുമില്ല. ആ സാർ എത്രയായി? അത് അയ്യോ, ഇതിന് കാശൊന്നും വേണ്ട. എങ്കിൽ ഞാൻ വാങ്ങില്ല, എനിക്കാരുടെ സൗജന്യൊന്നും വേണ്ട. ഈ കടം ഞാൻ വീട്ടിൽ കൊള്ളാം സാറേ. വേണ്ട, എത്രയെന്ന് പറ. 350 രൂപയായി. എന്ത് വേണമെങ്കിലും ഒന്ന് വിളിച്ചാ മതി, ഞാൻ വീട്ടിലെത്തിച്ചോളാം. വേണ്ട,
ആവശ്യമുള്ളപ്പോ ഞാൻ വന്ന് വാങ്ങിച്ചോളാം. അതെ വാക്കത്തി, നമ്മളാർക്കും സൗജന്യമൊന്നും ചെയ്യണ്ട. മോക്ഷം കിട്ടാനല്ലല്ലോ ഞാൻ ഈ കട തുറന്നു വെച്ചിരിക്കുന്നത്. ആ ജോലി നടക്കട്ടെ. അല്ല പിന്നെ പോലീസുകാര് ഒരുപാട് നാള് ഒരു സ്റ്റേഷനിൽ കാണത്തില്ലല്ലോ മോനെ. മോള് മാറി പോകുമ്പോ നമുക്കും കൂടെ പോവാല്ലേ? നമ്മള് പോയില്ലെങ്കിലും നിർബന്ധിച്ച് വിളിച്ചോണ്ട് പോവും. അതങ്ങനെ നല്ലൊരു കൊച്ച. മോൾക്ക് ശത്രുക്കൾ ഒരുപാടുണ്ടെങ്കിലും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. മോളെ കുറിച്ച് പറഞ്ഞേ ഉള്ളൂ, അപ്പോഴേക്കും മോളിങ് എത്തിയല്ലോ. എന്താ കയ്യില് പൊതിയൊക്കെ? പുറത്തുനിന്ന് കുറച്ച് ഫുഡ് വാങ്ങി. ഓ, അതെന്ത് പണിയാ മോളെ കാണിച്ചത്? ഇവിടെ എല്ലാം അമ്മ ഉണ്ടാക്കിയല്ലോ. അറിയാം, എങ്കിലും മനഃപൂർവ്വം വാങ്ങിയതാ. ഈ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയത് ആരാണെന്നറിയോ? ആരാ? ഗുണ്ടായസൊക്കെ മതിയാക്കി ജോലി ചെയ്ത് ജീവിക്കാൻ തീരുമാനിച്ച ഒരാളാ. വാക്കത്തി നിറന്നാ കശിയുടെ പേര്. സത്യാണോ മോളെ? ആ, തട്ടയുടെ തങ്കപ്പന്റെ കടയിൽ നിക്കുവാ. ഇപ്പോ നോക്കുത്തിയായിട്ടല്ല, പണിയൊക്കെ ചെയ്യുന്നുണ്ട്. അവന് നല്ല മാറ്റുണ്ടായിരുന്നു, എങ്കിലും ജോലി ചെയ്ത് ജീവിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ആരോഗ്യമുള്ളപ്പോ പോലും അതുണ്ടായിട്ടില്ല. പിന്നെ ഇപ്പോ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. ദയനീയമാണ് അവന്റെ നോട്ടോ സംസാരം ഒക്കെ. പക്ഷേ എത്ര ദിവസത്തേക്ക് അതൊക്കെ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ അവിടുന്ന് കുറച്ച് ഫുഡ് അങ്ങ് വാങ്ങി. കഴിക്കാൻ കൊതിയുള്ളതുകൊണ്ടൊന്നുമല്ല, ആ കടയ്ക്ക് ഇത്തിരി വരുമാനം കിട്ടിക്കോട്ടെന്ന് കരുതി. ഇനിയെങ്കിലും അവനൊന്ന് മര്യാദയ്ക്ക് ജീവിച്ചാ മതിയായിരുന്നു. രക്ഷപ്പെട്ടെങ്കിലും മരുന്ന് നിർത്താൻ പറ്റില്ല, അതുകൊണ്ട് പണിയെടുത്തേ പറ്റൂ. ജീവിക്കട്ടെ, അധ്വാനിച്ച് ആഹാരം കഴിക്കുന്നതിന്റെ സുഖം അവനൊന്ന് അറിയട്ടെ. ഏതായാലും ഇന്ന് ഭക്ഷണത്തിനൊപ്പം നമുക്ക് മൂന്ന് പേർക്ക് ഇതും കഴിക്കാം. ആഹാരം നന്നായാലല്ലേ അവൻ രക്ഷപ്പെടും. കൊള്ളാമോ നോക്കാം. അതെ, തട്ടുകട നടത്താൻ നന്ദനെ പ്രേരിപ്പിച്ചത് നരന. അവിടെ ചെന്നൊരു പണിയൊന്നും ചെയ്തില്ലെങ്കില് എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടാവും. രക്ഷപ്പെട്ട മതിയായിരുന്നു എന്റെ ഭഗവാനെ. ഭക്ഷണം വാങ്ങി വെച്ചിട്ടുണ്ട്, വന്ന് കഴിക്ക്. അവിടുത്തെ പോലെ നല്ല ഭക്ഷണമൊന്നും ആയിരിക്കില്ല, പുറത്തൊന്ന് വാങ്ങിയതാ. എന്നെ ഇങ്ങനെ നോക്കിട്ട് എന്താ മോളെ കാര്യം? എന്നോടൊരു വാക്ക് പോലും പറയാതല്ലേ മോൾ ഇങ്ങോട്ട് പുറപ്പെട്ടത്? സാഹചര്യം അനുകൂലമല്ലാന്ന് ഞാൻ അവിടെ വെച്ചേ പറഞ്ഞതാ. ഇടയ്ക്കിടയ്ക്ക് ഉമ്മാക്ക് അസുഖം കൂടും, അപ്പോഴൊക്കെ എന്നെ കാണണമെന്ന് തോന്നും. ആ നേരത്ത് പോകാണ്ടിരിക്കാൻ പറ്റുമോ? അങ്ങനെ പോയി കഴിഞ്ഞാ മോൾ ഇവിടെ ഒറ്റയ്ക്കാവില്ലേ? ഒന്നും പറയല്ലേക്ക, ഇക്കായ്ക്കൊപ്പം ഇരിക്കാനുള്ള കൊതിയുണ്ടല്ലേ ഞാൻ വന്ന്. എനിക്കറിയാം മോളുടെ മനസ്സ്, എങ്കിലും കുറച്ചുകൂടെ ക്ഷമിക്കണമായിരുന്നു. എന്നിട്ട് ഞാൻ തന്നെ വന്ന് മോളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വരുമായിരുന്നു. ഓട്ടിക്ക വന്നു പോയില്ലേ, ഒന്ന് ക്ഷമിക്ക. നീ ഇനി വഴക്ക് പറയാൻ കുറ്റപ്പെടുത്തുകയും ചെയ്ത എനിക്ക് കരച്ചിൽ വരും. മോൾ ഇങ്ങനെ ഇരുന്ന് വിഷമിക്കുന്ന കാണുമ്പോ എനിക്ക് സഹിക്കുന്നില്ല. ഇപ്പൊ തന്നെ എനിക്ക് അങ്ങോട്ട് പോണം. പിന്നെ മോൾ ഇവിടെ ഒറ്റയ്ക്കല്ലേ, ഏതായാലും മോള് ഒന്ന് ഭക്ഷണം കഴിക്കേ, ഞാൻ പോയിട്ട് വരാം. അതിനുള്ള നേരമില്ല, മോള് കണ്ടതല്ലേ ഞാൻ അടുത്ത് തന്നെ ഇരിക്കണം ഉമ്മാക്ക്. അതുകൊണ്ടല്ലേ മോളെ ഞാൻ പറഞ്ഞത് വരണ്ടാന്ന്. ഇനിയിപ്പോ നിക്കണോ വേണ്ടയോന്ന്
മോള് തീരുമാനിക്കും. തിരിച്ചു വരുക, എന്തിനാണെന്നല്ലേ? നാളെ ഭാര്യയും ഞാനുണ്ടാകും രാത്രി 9 മണിക്ക്.